നമസ്കാരം. ഡൽഹിയിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു എന്നത് ആം ആദ്മി പാർട്ടിയാണ്. അവരുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുള്ളിൽ അടയ്ക്കുക എന്നത് ബി ജെ പിയുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം തന്നെയായിരുന്നു, പ്രത്യേകിച്ച് ഈ പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പുറത്താണ് എങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തവണ ഡൽഹി പിടിച്ചടക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഇത്രയും വേഗം അകത്താക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഇ ഡിയിലൂടെയാണ്, തന്ത്രപരമായ ഒരു നീക്കം തന്നെയായിരുന്നു അത്. എന്നാൽ ജയിലിനകത്താകുന്ന അരവിന്ദ് കെജ്രിവാൾ വലിയ തോതിൽ ക്ഷീണം അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഡൽഹി ഭരണം വിട്ടൊഴിഞ്ഞ് രാജി സമർപ്പിക്കും എന്നായിരുന്നു ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ബി ജെ പിയെ, ബി ജെ പി വൃത്തങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അകത്തു പോയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കില്ല എന്നും ആം ആദ്മി പാർട്ടിയുടെ നേതാവായി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഡൽഹി ഭരിക്കുമെന്നുമാണ് ഇപ്പോൾ ആദ്മി പാർട്ടി പറയുന്നത്. അവരുടെ മറ്റൊരു നേതാവായ അതിഷി കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർ സന്ദർശിച്ച ശേഷം പുറത്തു വന്ന അതിഷി പറഞ്ഞത് തങ്ങളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്ത് കൂടുതൽ ശക്തനാണ് എന്നാണ്. മാത്രവുമല്ല അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്ത് നിന്ന് ഡൽഹിയുടെ ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അതിഷി പറയുകയാണ്. അത് ഡൽഹിയിലെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഡൽഹിയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നവും ഒക്കെ ഡൽഹി അലട്ടുന്നുണ്ട്. ചില ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും അവിടെ കുടിവെള്ളം ലഭിക്കുന്നില്ല. അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യം കർശനമായി ഒരു ഉത്തരവ് പ്രകാരം തന്നെ നിർദ്ദേശിക്കണമെന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് എന്നും അതിഷി പത്രപ്രവർത്തകരോട് വലിയ സന്തോഷത്തോടുകൂടി, വലിയ ഉന്മേഷത്തോടുകൂടി പറയുകയുണ്ടായി. അതായത് ജയിലിൽ അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ പോയതിലും ഉന്മേഷവതിയായിട്ടാണ് അതിഷി പുറത്തു വന്നത് എന്ന് വേണം കരുതാൻ. അപ്പോൾ അവർ ആം ആദ്മി പാർട്ടി ബി ജെ പിക്കെതിരെ ശക്തമായ നീക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജയിലിൽ നിന്നും രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും പറയുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യും എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജയിലിനകത്ത് എത്രമാത്രം ഭരണം നിർവഹിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതിന് മറ്റൊരു ആളെ കണ്ടെത്തുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന് പകരം വയ്ക്കാനായിട്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ഒരു നേതാവില്ല എന്നത് തന്നെയാണ് അവരെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനും അതുപോലെ തന്നെ എ എ പിക്കും ഉള്ളത് എന്നതും നിസ്സംശയം പറയാവുന്ന കാര്യമാണ്.